നമസ്കാരം. ഈ കാശ്മീർ ഫയൽസ് എന്ന സിനിമ അതിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ വിജയത്തിനും വേണ്ടിയിട്ട് ബി ജെ പി നേതാക്കളും അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളും സംഘപരിവാറും ഒക്കെ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊക്കെ ഇടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സൈഡിൽ നിന്ന് വരെ അതിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ജോൺസൺ പാലപ്പള്ളി എന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ്റെ പോസ്റ്റാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അതായത് പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ ഡി പി നോക്കിക്കഴിഞ്ഞാൽ അവിടെ പി ടി തോമസിൻ്റെ ഒരു ഫോട്ടോയുണ്ട്, അതേപോലെ തന്നെ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ നിന്നുണ്ട്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, അദ്ദേഹം ഈ കാശ്മീർ ഫയൽ എന്ന സിനിമയെപ്പറ്റി ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. വിവേക അഗ്നിഹോത്രിയുടെ കാശ്മീർ ഫയൽസ് എന്ന ഹിന്ദി സിനിമ ഒരു അഗ്നിയായി ഭാരതമണ്ണിൽ പെയ്തിറങ്ങിയാണ്. ആരെയൊക്കെയോ കഠിനമായി പൊള്ളിക്കുന്ന ഈ സിനിമ സംഘപരിവാർ അജണ്ട എന്ന ചാപ്പുകുത്തി മൂലക്കിരുത്തുവാൻ ശക്തമായ ശ്രമം അണിയറയിൽ അരങ്ങേറുന്നുണ്ട്. എങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള 2000 സ്ക്രീനുകളിലേക്ക് ഈ കാശ്മീർ ഫയർ പടർന്നു കഴിഞ്ഞു. ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് അഥവാ IMDB റേറ്റിംഗിൽ 10 പോയിന്റുകളും കരസ്ഥമാക്കിയ ഈ സിനിമ ലോകത്തിന് ഒരു മുന്നറിയിപ്പാണ്. ഓരോ ഭാരതീയനും കണ്ടിരിക്കേണ്ട സിനിമ എന്ന നിഷ്പക്ഷ നിരൂപകരും ചരിത്രകാരന്മാരും ഒരുപോലെ വാഴ്ത്തിപ്പാടുന്ന ഈ സിനിമയെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് തന്നെ ഒരു റിവ്യൂ, അതൊരു വീഡിയോ റിവ്യൂ ആണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല ഇതിന് ഈ സിനിമയ്ക്ക് പിന്തുണയായിട്ട് ജനങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കുറച്ച് കാലം കൊണ്ട് നമ്മളൊക്കെ കേൾക്കുന്ന ക്രിസംഗീൾ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ കാസ എന്ന സംഘടന, ക്രോസ് എന്ന സംഘടന, അവരൊക്കെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് വരെ അവരുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ആ സമുദായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ടിക്കറ്റൊക്കെ ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്തു വരെ ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിനിങ് ആണ് നടക്കുന്നത്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ശങ്കുട്ടി ദാസിനെ പോലെയുള്ളവർ, യുവരാജ് ഗോഖലിനെ പോലെയുള്ളവർ, തത്വമേ ന്യൂസ്, അങ്ങനെ ഓരോ ദിവസവും ഇത് പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ് ഇതിന് വലിയ രീതിയിലുള്ള മൗത്ത് പബ്ലിസിറ്റിയും സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ നിരന്തരം ഓരോ ദിവസവും അത് കൂടിക്കൂടി വരികയാണ്. അപ്പോഴാണ് ഒരു പുരോഹിതൻ തന്നെ ഈ സിനിമ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുകയും അതിനൊരു വീഡിയോ റിവ്യൂ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. മറുസൈഡിൽ കാസ എന്ന ക്രിസ്ത്യാനികളുടെ പല സംഘടനകളെല്ലാം കൂടെ ചേർന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. കാസ എന്ന കേരളം മുഴുവനുള്ള ഒരു സംഘടനയുണ്ട്. അതുകൂടാതെ തന്നെ ഓരോ ഘടകങ്ങളുണ്ട് ഓരോ ജില്ല അനുസരിച്ച്. അത് ആലപ്പുഴ ജില്ലയിലെ അവർ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 5 വിദ്യാർത്ഥികൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തൊന്നും ഇനി വരുന്ന തലമുറയെങ്കിലും ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ കണ്ട് ഉഷിരുള്ളവരായിട്ട് വളർന്നു വരട്ടെ എന്നൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാപ്ഷൻ. എന്തായാലും ആരൊക്കെ എതിർത്താലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിബന്ധമുണ്ടെങ്കിൽ നല്ലൊരു കലാസൃഷ്ടിയും അതിലുപരി ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന ഒരു സംഭവം ജനങ്ങൾ കണ്ടിരിക്കണം എന്ന് ആർജവത്തോടെ കുറേ ആളുകൾ ഉറപ്പിച്ചതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം വെറും 2 തിയേറ്ററിൽ മാത്രം ഇറങ്ങിയ സിനിമ ഇന്നിപ്പോൾ 30 തിയേറ്ററോളം ആയി കഴിഞ്ഞിരിക്കുന്നു. വലിയ താമസമില്ലാതെ തന്നെ 100 തിയേറ്ററുകളിൽ ഈ സിനിമ ഉടൻ തന്നെ പ്രദർശിപ്പിച്ചു തുടങ്ങും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.